السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد. آدرني رايا ساداتك والنيداك سنة جماعتين دي پرورتغر سموهتنين വൈജ്ഞാനിക വെളിച്ചം പകർന്നു കൊടുക്കാൻ ഉദ്ദേശിച്ച് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന യുവ പണ്ഡിതന്മാർ, അല്ലാഹു നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ മുഴുക്കെ അല്ലാഹു നൽകുകയും സാലിഹ്യങ്ങളോടുകൂടി അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നീണ്ട ഒരു പ്രഭാഷണം ഉദ്ദേശമല്ല, ട്രെയിനേഴ്സിനുള്ള ക്ലാസ്സാണ് അത്. അതിൻ്റെ വക്താക്കളായ ആളുകൾ വേണ്ടതുപോലെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നല്ല കാര്യത്തിനു വേണ്ടിയുള്ള പുറപ്പാട്, ആ നല്ല കാര്യത്തിനു വേണ്ടിയുള്ള പരിശ്രമം, അതിൽ ഒരു ഭാഗവാക്കാവുക എന്ന നിലക്ക് മാത്രമാണ് ഇതിൽ പങ്കുചേരുന്നത്. നമ്മുടെ SCDC പോസ്റ്റർ, അത് ഞങ്ങളൊക്കെ നെഞ്ഞോട് കൂട്ടിപ്പിടിച്ചത്, അത് പ്രചരിക്കാനുള്ള ചുമരാണ് നമ്മളെല്ലാവരും എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് പോസ്റ്റർ കയ്യിലേക്ക് വരുമ്പോൾ വാങ്ങി അവിടെ തൽക്കാലം വെക്കുക, ഇപ്പോൾ അതിൻ്റെ ഭംഗി നോക്കാതിരിക്കുക, എന്നാലേ നമ്മൾ സംസാരിക്കുന്നതിന് കാര്യമുണ്ടാവുള്ളൂ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ്, ഹദ്ദസനൽ ഹുമൈദിയു, ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ഇമാം ഹുമൈദി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഗത്ഭനായ ഒരു ശിഷ്യനാണ്. ഇമാം ഹുമൈദി വലിയ ഫഖീഹും മുഹദ്ദിസുമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബുകാരനും കൂടി ആയതുകൊണ്ട് ഇമാം അസ്നവിയുടെ തബഖാത്തിലും മറ്റും അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ആദ്യമായി ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത്. വേറെയും പല കാരണങ്ങളും ഉണ്ടാകാം. ആ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുവരീരായി അവിടെ എടുത്തുദ്ധരിച്ചിട്ടുള്ളത് സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹുവിനെ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കയിലെ മുദരിസായിരുന്നു മുഹദ്ദിസായ സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു. 70-ൽ ഹജ്ജുകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാനാണ്. ഹജ്ജ് കൊല്ലത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ എന്നുള്ള എല്ലാവർക്കും അറിയാലോ. അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് അറഫയിൽ നിന്ന് പിരിയുമ്പോൾ എപ്പോഴും ഇത് അവസാനത്തെ താകരുത് എന്ന് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിൽ അറഫയിൽ നിന്ന് പിരിയുമ്പോൾ ഞാൻ കുറേ കാലമായി അള്ളാഹിനോട് ഇത് അവസാനത്തെ ആക്കരുതെന്ന് പറയുന്നു, ഇനിയും ചോദിക്കാൻ എനിക്ക് നാണം കേടാവുന്നു, ലജ്ജയാവുന്നു എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോന്ന് ആ വർഷം വഫാത്താവുകയും ചെയ്തു. ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു എന്ന് പറഞ്ഞതായി ഇമാം ഇബ്നു ജമാഅ റഹ്മത്തുല്ലാഹി അലൈഹി ആദാബുസ് സമീ വൽ മുസ്തമിഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിച്ചതായി കാണാം. വഖാല സുഫിയാൻ ഇബ്നു ഉയൈന അർഫഉ നാസ് ഇൻദല്ലാഹി മൻസിലതൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ സർവ്വ മനുഷ്യരിൽ വെച്ച് ഏറ്റവും സ്ഥാനം ഉയർന്നവർ മങ്കാന ബൈനല്ലാഹി വബൈന ഇബാദിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകളുടെയും ഇടയിലുള്ള മധ്യവർത്തികളാണ്. അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകളുടെയും ഇടയിലുള്ള മധ്യവർത്തികൾ
അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളവർ. വഹുമുൽ അംബിയാഉ വൽ ഉലമാ, അത് അംബിയാക്കളും ആലിമീങ്ങളുമാണ്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ വിവരമുള്ളവർ എന്നല്ല, ആ വിവരമനുസരിച്ച് പ്രവർത്തിക്കുന്ന വിവരം ഉള്ളവർ, അതാണ് ശരിയായ അൽ ഉലമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് അവന്റെ സൃഷ്ടികളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ്. അവന്റെ സൃഷ്ടികളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവർ, അപ്പൊ അള്ളാഹുവിനെ സൃഷ്ടികൾക്ക് പരിചയപ്പെടുത്തുന്നവരാണ് പണ്ഡിതന്മാർ. അള്ളാഹുവിലേക്ക് സൃഷ്ടികൾ ക്ഷണിച്ചു കൊണ്ടുപോകുന്നവരാണ് പണ്ഡിതന്മാർ. അള്ളാഹുവിന്റെ നിയമങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് പണ്ഡിതന്മാർ. ആ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്ത് മാതൃകയാകുന്നവരാണ് പണ്ഡിതന്മാർ, ആകേണ്ടവരാണ് പണ്ഡിതന്മാർ. അങ്ങനെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിക്കേണ്ട വിഭാഗമാണ് പണ്ഡിതന്മാർ. അവർ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തികളാണ്. ആ ബോധം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മളാരും പണ്ഡിതന്മാരല്ല, നമുക്ക് പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യുന്ന എളിയ വിദ്യാർത്ഥികളാണ്. ഞാനൊരു ഏറ്റവും സജീവമായി പ്രവർത്തിക്കേണ്ട വിഭാഗമാണ് പണ്ഡിതന്മാർ. അവർ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തികളാണ്. ആ ബോധം നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മളാരും പണ്ഡിതന്മാരല്ല, നമുക്ക് പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യുന്ന എളിയ വിദ്യാർത്ഥികളാണ്. ഞാനൊരു പണ്ഡിതനാണ് എന്ന് കരുതാൻ മാത്രമുള്ള കോളൊന്നും നമ്മുടെ കൈവശത്തിൽ ഇല്ല. പണ്ഡിതന്മാർക്ക് കഴിഞ്ഞുപോയി കഴിഞ്ഞുപോയി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു വലിയ പണ്ഡിതനായി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ തന്നെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം അൽ ഹർമൈൻ റളിയല്ലാഹു അൻഹു തുടങ്ങി ഇമാം നവവി, ഇമാം റാഫി, ഇമാം ഇബ്നു ഹജർ, ഇബ്നു ഹജർ അൽ ഹൈതമി, ഇമാം റബ്ലി, അങ്ങനെ തുടങ്ങി. കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞ് 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 അങ്ങനെ വന്നു. ഏതായിരുന്നാലും മുൻകഴിഞ്ഞു പോയ മഹാന്മാർ, അവരൊക്കെ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ എന്താണോ പഠിപ്പിച്ചത്, അവരെന്താണോ പ്രചരിപ്പിച്ചത്, അവരെന്താണോ കാണിച്ചു തന്നത്, അതാണ് ദീൻ. ആ ദീൻ അതിൽ നിന്നൊരല്പവും വ്യത്യാസപ്പെടുത്താതെ കൃത്യമായി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയാണ് അവരുടെ പിൻതലമുറയിലുള്ള ചെറിയ ഖാദിമീങ്ങളായ നമുക്കുള്ളത്. അതിന് സേവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാണ്. നേരത്തെ ഇവിടെ ഷാഫി സാജി സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയുടെ പ്രമേയം സ്നേഹം, സേവനം, സമാധാനം എന്നതാണ്. സ്നേഹം, അള്ളാഹുവിനെ സ്നേഹിക്കണം, അവൻ്റെ ഹബീബിനെ സ്നേഹിക്കണം, അവൻ സ്നേഹിച്ചതിനെ എല്ലാം സ്നേഹിക്കണം, അവൻ്റെ സൃഷ്ടികളെ മുഴുവനും സ്നേഹിക്കണം. അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികളൊക്കെ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്, അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു നൽകുകയാണ്. നമ്മളും സർവ സൃഷ്ടികളോടും കാരുണ്യമുള്ളവരാണ്. നമ്മുടെ ഏറ്റവും വലിയ കാരുണ്യം നാം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ കൈവശത്തിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ടാണ്. ഇരുട്ടിലായിപ്പോയ മനുഷ്യർക്ക് ഈ വെളിച്ചം കാണിച്ചു കൊടുക്കുക, അതൊരു വലിയ സേവനമാണ്. ആ സേവനത്തിൻ്റെ ഭാഗമാണ് ഈ അസ്സുഫയുടെ പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കും. മറ്റുള്ളവർക്കൊക്കെ വെളിച്ചം നൽകുക, ആ വെളിച്ചത്തിലൂടെ ജനം ജീവിക്കണം. വെളിച്ചം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ലോകസട്ടാവായ പടച്ചവൻ അവനാണ് മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും സൃഷ്ടിച്ചത്. അവനാണ് മുസ്ലിമിനും അമുസ്ലിമിനും വെള്ളവും ഭക്ഷണവും ഓക്സിജനും ആരോഗ്യവും ശരീരവും സമ്പത്തും എല്ലാം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു വിവേചനം കൂടാതെ ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും കാരുണ്യം ചെയ്യാൻ, അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന സർവസൃഷ്ടികൾക്കും കാരുണ്യം ചെയ്യുന്നവരാകണം നമ്മളും. നമുക്ക് വർഗീയത പാടില്ല, നമ്മൾ ഭീകരവാദികളോ തീവ്രവാദികളോ ആകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം ഈ ഭൂമിലോകത്ത് അവൻ വിതരണം ചെയ്യുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരാകണം നമ്മളും. നമ്മളതിൻ്റെ എതിരാളികളാകാൻ പാടില്ല. വർഗീയവാദികളും തീവ്രവാദികളും ഭീകരവാദികളൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഗ്രഹിക്കാത്തവരും അതിൻ്റെ വിശാലതയെ സംബന്ധിച്ച് തിരിഞ്ഞു നിൽക്കുന്നവരുമാണ്. അങ്ങനെ നമ്മളാകാൻ പാടില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അൽ മുസ്ലിം മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി, സർവജനങ്ങൾക്കും സുരക്ഷിതത്വമുള്ളവനാണ് മുസ്ലിം. ഒരാൾക്കും അവനെ കൊണ്ട് അവന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ ശല്യമില്ല, അങ്ങനെയുള്ളവനാണ് ഒരു പരിപൂർണ മുസ്ലിം. അപ്പൊ നമ്മൾ പരിപൂർണ മുസ്ലിങ്ങളാകും. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ മഹാന്മാർ അവർ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു. ആ ജീവിച്ച സമയത്ത് അവരാരും വർഗീയതയോ തീവ്രവാദമോ ഭീകരവാദമോ പ്രകടിപ്പിക്കാതെ സർവ സമുദായങ്ങൾക്കും നന്മ ചെയ്തുകൊണ്ടും അവരോട് സൗഹാർദ്ദം പുലർത്തിയുമാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് വഴി കാണിച്ചു തന്നത്. അതേ വഴിയിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് നീങ്ങണം. അതുകൊണ്ട് തന്നെ സ്നേഹം അതൊരു വലിയ പ്രമേയമാണ്. സേവനം, സ്നേഹമുണ്ടാകുമ്പോൾ സേവനം ചെയ്യണം. സേവനം ചെയ്യുന്നതിന് നമുക്ക് പ്രചോദനമാണ് സ്നേഹം. നാം ലോകത്തെ സ്നേഹിക്കുക, രാഷ്ട്രത്തെ സ്നേഹിക്കുക, രാജ്യത്തെ സ്നേഹിക്കുക, രാജ്യത്തുള്ള ജനങ്ങളെ സ്നേഹിക്കുക, രാജ്യത്തുള്ള ജീവികളെ സ്നേഹിക്കുക, രാജ്യത്തുള്ള സസ്യങ്ങളെ സ്നേഹിക്കുക, രാജ്യത്തെ മുഴുവൻ പരിസ്ഥിതികളെ സ്നേഹിക്കുക, എല്ലാം നമ്മൾ സ്നേഹിക്കണം. അള്ളാഹു തആല അതൊക്കെ പഠിച്ചത് മനുഷ്യഗുണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ശല്യം ചെയ്ത പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി. അള്ളാഹുവിന്റെ സൃഷ്ടിയായ പൂച്ചയെ ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു. ഒരു നായക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഒരാൾ സ്വർഗത്ത് കടക്കുകയാണ്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ ജീവികളോടും സ്നേഹം വേണം, എല്ലാ വ്യക്തികളോടും എല്ലാ വസ്തുവിനോടും സ്നേഹം വേണം. ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ആ മരങ്ങളിൽ നിന്ന് പഴങ്ങൾ ഉണ്ടാകുമ്പോൾ പക്ഷികളും മറ്റ് ജീവികളും ഒക്കെ അത് ഭക്ഷിക്കും. അത് നിങ്ങൾക്ക് പ്രതിഫലാർഹമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എല്ലാ ജീവികളോടും സ്നേഹം. നമ്മളൊരു കോഴി അറക്കുകയാണെങ്കിൽ ആ കോഴിയെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട് അറക്കുക എന്നുള്ളത്. കാരണം അപ്പൊ അതിന് വേദന കുറെ കുറഞ്ഞിട്ടു, അനാവശ്യം വേദനിപ്പിക്കരുത്. അപ്പൊ അറക്കും ഒരു മോശമല്ലേ, വേദനയാവില്ലേ എന്നൊരു സംശയം ഉണ്ടാവും. എന്തായാലും ഒരു ദിവസം ചാകേണ്ടി വരും, ഒരു പലത്തിലായിക്കോട്ടെ. ഈ കോഴി എന്തായാലും ഒരു ദിവസം ചാകേണ്ടി വരും. അപ്പൊ വേദന, മരണവേദന ചിലപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ദിവസങ്ങളോളം വേദനിച്ച് ചാകേണ്ടി വരും. അതിനേക്കാൾ വളരെ എളുപ്പമാണ് വളരെ പെട്ടെന്ന് മരണപ്പെടുമ്പോ അതിന് മരണം വളരെ എളുപ്പമാകണം. അപ്പൊ കോഴിയോടുള്ള സ്നേഹമാണ് അതിന് അറക്കൽ. പക്ഷേ ആ അറുക്കൽ നമ്മുടെ ആവശ്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് അറുത്താൽ മതി, വേഗം പോയിട്ട് അറുത്തുകളണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് അറുക്കുന്നത് അത് സ്നേഹമില്ല എന്ന നിലക്കല്ല. കോഴിയെ സ്നേഹിക്കണം, കോഴിക്ക് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അതിനെ ശല്യം ചെയ്യാൻ പാടില്ല. മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും പറിച്ചവൻ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് കോഴിനെ അറക്കുന്നത് തെറ്റാണെന്ന് ആരും പറയാത്. പശുവിന്റെ പാല് കറന്നെടുക്കുന്നത് തെറ്റാണെന്ന് ലോകത്ത് ആരും പറയുന്നില്ലല്ലോ. പശുവിന്റെ പാല്, വാസ്തവത്തിൽ ഈ പശുവിന്റെ പാല് നമ്മളെയൊക്കെ ഭാര്യന്റെ പാല് വേറെ ആരെങ്കിലും കറന്നെടുക്കാൻ, നമ്മൾ ആവശ്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് അറുത്താൽ മതി, വേഗം പോയിട്ട് അറുത്തുകളണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് അറുക്കുന്നത് അത് സ്നേഹമില്ല എന്ന നിലക്കല്ല. കോഴിയെ സ്നേഹിക്കണം, കോഴിക്ക് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അതിനെ ശല്യം ചെയ്യാൻ പാടില്ല. മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും പറിച്ചവൻ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് കോഴിനെ അറക്കുന്നത് തെറ്റാണെന്ന് ആരും പറയാത്. പശുവിന്റെ പാല് കറന്നെടുക്കുന്നത് തെറ്റാണെന്ന് ലോകത്ത് ആരും പറയുന്നില്ലല്ലോ. പശുവിന്റെ പാല്, വാസ്തവത്തിൽ ഈ പശുവിന്റെ പാല് നമ്മളെയൊക്കെ ഭാര്യന്റെ പാല് വേറെ ആരെങ്കിലും കറന്നെടുക്കാൻ നമ്മൾ സമ്മതിക്കും, അതാ കുട്ടി കുടിക്കാനുള്ളതല്ലേ. പക്ഷേ പശുവിന്റെ പാൽ അങ്ങനെയല്ല, പശുവിന്റെ പാല് മനുഷ്യന്മാർക്ക് വേണ്ടി പഠിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ അലൈനിൽ പോയി, അലൈനിൽ നമ്മളെ അലൈനിൽ ഒരു സയദി പിന്നെ നല്ല പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു അലൈൻ മിൽക്ക്, അവിടെ ഞാൻ പോയി ചെന്ന് നോക്കുമ്പോൾ ഒരൊറ്റ പശുവിന് 100 ലിറ്റർ ഒക്കെ പാലാ ഒരു പശുവിന്. ഇതെങ്ങനെ ഒരു കുട്ടി കുടിച്ച് തീരുക? അപ്പോ അള്ളാഹു തആല പശുവിനെ പഠിച്ചത് മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്, അതുകൊണ്ടാണ് അതിന്റെ പാല് തെറന്നെടുക്കുന്നത് തെറ്റാണെന്ന് ആരും പറയാത്തത്. അപ്പൊ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും മനുഷ്യ നന്മക്ക് വേണ്ടിയുള്ളതാണ്. ആ മനുഷ്യ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം, പക്ഷേ ഒന്നിനെയും ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ശല്യം ചെയ്യാൻ പാടില്ല. അതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ആ വിശാലമായ കാഴ്ചപ്പാട് മുസ്ലിം സമുദായത്തിന് പഠിപ്പിക്കണം, മുസ്ലിം സമുദായത്തിന് അറിയിച്ചു കൊടുക്കണം. അത് മുസ്ലിം പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. സുന്നത്തു ജമാഅത്തിൽ വിശ്വസിച്ച് പഴയ കാലത്തുള്ള ആളുകൾ ജീവിച്ചു വരുന്ന കാലത്ത് ഒരൊറ്റ തീവ്രവാദിയും മുസ്ലിമീങ്ങളുടെ പേരിലുണ്ടായിരുന്നില്ല, ഒരു ഭീകരവാദി ഉണ്ടായിരുന്നില്ല, ഒരു വർഗീയവാദി ഉണ്ടായിരുന്നില്ല. സുന്നത്ത് ജമാഅത്തുകാർ മാത്രമുള്ള കാലത്ത് ഇവിടെ ഒരു തീവ്രവാദി പ്രശ്നത്തിൽ ഒരു മുസ്ലിമിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിൽ വ്യതിചലിച്ച് ഖുർആനിന് സ്വന്തത്തിൽ അർത്ഥം പറയാൻ വേണ്ടി പലരും തുനിഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരാ മനസ്സിലാകാതെ അറിവില്ലാതെ വിവരം പറഞ്ഞു.
അറിവില്ലാതെ പറഞ്ഞപ്പോൾ അവരും പേഴ്ച്ചു, വല്ലു ഫാദല്ലു, അവർ പേഴ്ച്ചു, മറ്റുള്ളവരെ പേഴ്പ്പിച്ചു. അങ്ങനെയാണ് തീവ്രവാദി രീതിയിൽ ചിലപ്പോൾ മുസ്ലിമികളുടെ പേരുകൾ വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാന കാരണം സുന്നത്ത് ജമാഅത്തിൽ നടന്നുപോയതാ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് പൂർവീക പണ്ഡിതന്മാർ മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പൂർവീക പണ്ഡിതന്മാരായ ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നതിന് തെളിവായി ഒമാ യഖ്ലുഹ ഇല്ല അലിമൂൻ, ബഹുമാനമുള്ള മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്കല്ലാതെ ഖുർആൻ പറയുന്ന മോഡൽ മനസ്സിലാവൂല എന്ന് ഖുർആനിൽ തന്നെ ആയത്തുണ്ടെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് കിതാബുൽ മുസ്തസ്ഫയിൽ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ മുതഅല്ലിമായിരുന്ന കാലത്ത് ഞാനൊരു പോലെയാണ് കടലിൽ നിന്ന് കരയറിയാൻ കഴിയാത്ത കപ്പിത്താന് കരക്ക് പിടിക്കാൻ ഏത് നക്ഷത്രത്തെ അവലംബിച്ചാലും കരക്ക് പിടിക്കാൻ കഴിയുന്നത് പോലെ ഏത് ഇമാമിനെ സ്വീകരിച്ചാലും, അത് ഇമാം അബൂഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ഹംബർ റളിയല്ലാഹു, അത് ഏത് ഇമാമിനെ സ്വീകരിച്ചാലും സന്മാർഗം പ്രാപിക്കും എന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞത്. അതവിടെ മൂടി വെച്ചിട്ട് ഇപ്പോഴുണ്ടല്ലോ ചില ആളുകൾ ക്ലിപ്പ് മുറിച്ച് കേൾപ്പിക്കുന്നവര്, അപ്പുറം ഇപ്പുറമൊക്കെ വെട്ടിയിട്ട് ക്ലിപ്പ് മുറിച്ച് കേൾപ്പിച്ചിട്ട് പേരോട് എങ്ങനെ പറയുന്നവരാ, അതിന്റെ അപ്പുറം മുറിക്കും ഇങ്ങപ്പുറം മുറിക്കും, അത് സാധാരണ പിഴച്ചു പോയാൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഈ മുറിച്ചതാണ് ഗസ്സാലിമാമിന്റെ ഇബാറത്ത് മുറിച്ചതാണ്. അതിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു ഇമാമിങ്ങളെ പിന്തുടരണം എന്നതിന് അടിക്കടി തെളിവ് പറയാൻ കൂട്ടത്തിൽ പറഞ്ഞൊരു തെളിവാണ് പരിശുദ്ധ ഖുർആനിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്, മോഡലുകളായിട്ടാ പറഞ്ഞത്. ആ മോഡലുകൾ മനസ്സിലാക്കാൻ മഹാപണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്കല്ലാതെ സാധ്യമല്ലാന്ന് ആ ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയം. ആ ആശയപ്രകാരം ജീവിക്കുമ്പോൾ വർഗീയത ഉണ്ടാവില്ല, ആ ആശയപ്രകാരം ജീവിക്കുമ്പോൾ ഭീകരവാദം ഉണ്ടാവില്ല, ആ ആശയപ്രകാരം ജീവിക്കുമ്പോൾ തീവ്രവാദം ഉണ്ടാവില്ല, അക്രമപ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇമാമിങ്ങൾ അതൊക്കെ വരച്ച് കാണിച്ച് റെഡി റെഡിക്ക് ഓരോന്നും മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ കിതാബുകൾ അവലംബിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ഒരൊറ്റ മുസ്ലിമിനെയും തീവ്രവാദത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഇപ്പോ രണ്ടു ദിവസം മുമ്പ് കുറ്റിയാടി ചെയ്ത് രണ്ടാൾ അറസ്റ്റ് ചെയ്തു, അവർ ഐ എസുമായി ബന്ധമുണ്ട് എന്നുള്ള നിലക്ക് അറസ്റ്റ് ചെയ്തു. നിങ്ങൾ പത്രത്തിൽ വായിച്ചു പോലെ എനിക്കറിയില്ല, അവർ സുന്നത്തി ജമാഅത്തിന്റെ ആളുകളല്ല. സുന്നത്തി ജമാഅത്തിന്റെ ആളുകളായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ആരോപിക്കപ്പെടാനുള്ള വകുപ്പ് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ സുന്നത്തി ജമാഅത്ത് നിലനിർത്തിയില്ലെങ്കിൽ രാഷ്ട്രത്തിന് ഭീഷണിയാണ്, സുന്നത്തി ജമാഅത്ത് നിലനിർത്തിയില്ലെങ്കിൽ ലോകത്തിന് ഭീഷണിയാണ്. ഇസ്ലാം ദീന് തകരും, ഇസ്ലാം ദീനെ സംബന്ധിച്ചുള്ള നല്ല വിശ്വാസവും ജനങ്ങൾക്ക് തകരും, മറ്റ് മതക്കാർക്കും തകർന്നു പോകും. സുന്നത്തി ജമാഅത്ത് നിലനിർത്തൽ നമുക്ക് അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ സുന്നി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. എസ് എസ് എഫ് ആയാലും, എസ് യു എസ് ആയിരുന്നാലും, എസ് ഡി സി ആയിരുന്നാലും, എസ് ഇ ഡി സി ആയിരുന്നാലും, ഇനി നമ്മുടെ മറ്റ് നമ്മുടെ മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളായിരുന്നാലും, അതൊക്കെ സുന്നത്ത് ജമാഅത്ത് അഥവാ ശരിയായ ഇസ്ലാം ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളും, അത് ഏത് സ്ഥാപനങ്ങളാണെങ്കിലും, കർണാടകയിൽ കുറേ സ്ഥാപനങ്ങളുടെ അള്ളാഹുത്തലൊക്കെ അഭിവൃദ്ധിപ്പെടുത്തിത്തട്ടെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് അതൊക്കെ നിലകൊള്ളുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മധുഹർ മുതൽക്ക് കേരളത്തിലേക്കും കടന്നാൽ അപ്പുറത്തും നമ്മുടെ മുഹിമ്മത്ത്, അപ്പുറത്ത് ജാമിയ സയ്യിദി, അങ്ങനെ അങ്ങോട്ട് പോയാൽ എത്രയോ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അതുപോലെ കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഡൽഹിയിലുണ്ട്, പല സ്ഥലത്തുണ്ട്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് സ്ഥാപനങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അതെല്ലാം ശരിയായ ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള. ഞാൻ ഈ അടുത്ത് ചെച്ചിനിയയിൽ പോയിരുന്നു ഒരു മുസ്ലിം പണ്ഡിത കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ അള്ളാഹുത്തേക്ക് ദീർഘായുസ്ലാഫിയത്ത് കൊടുത്തു ഉസ്താദ് അവറുകളുടെ കൂടെ ചെച്ചിനിയയിൽ പോയിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാ രാഷ്ട്രത്തിലുള്ള പണ്ഡിതന്മാരും, ആ പണ്ഡിതന്മാരൊക്കെ അവിടെ ചർച്ച ചെയ്ത വിഷയം മൻഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആരാണ് സുന്നത്ത് ജമാഅത്തുകാർ എന്നതാണ്. എല്ലാവരും കൂടി എല്ലാവരും വളരെ സവിസ്തരം ചർച്ച ചെയ്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് വിശ്വാസരംഗത്ത് അശ്അരി തരീഖത്തും മാതുരിദി തരീഖത്തും കർമ്മരംഗത്ത് നാലിൽ ഒരു മദ്ഹബും സ്വീകരിക്കുന്നവർ എന്നാണ്. അതാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന സമൂഹമായി ജനങ്ങളെ നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് മാത്രം പോരാ, മുസ്ലിമീങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, മുസ്ലിമീങ്ങൾ മദ്യപാനികളാകരുത്, മുസ്ലിമീങ്ങൾ വഞ്ചന നടത്തുന്നവരാകരുത്, മുസ്ലിമീങ്ങൾ ചതിക്കുന്നവരാകരുത്. ഇസ്ലാമിന്റെ നിയമം ചതിക്കരുത്, ആരെയും ചതിക്കരുത്, മുസ്ലിമിനെ മാത്രമല്ല ഹിന്ദുവിനെയും ചതിക്കരുത്, ഒരു മതക്കാരനെയും ചതിക്കരുത്. കളവ് പറയരുത്, മുസ്ലിമിനോടും കളവ് പറയരുത്, അമുസ്ലിമിനോടും കളവ് പറയരുത്. അതുപോലെ തന്നെ അക്രമിക്കരുത്, ആരെയും അക്രമിക്കരുത്, ആരെയും ഇൻസൾട്ട് ആക്കരുത്. അങ്ങനെയാണ് നാം ക്ലാസ് എടുക്കുന്നത്, നാം പ്രസംഗിക്കുന്നത്, അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ പഠിക്കുന്നത്, ട്രെയിനിങ്ങിന് പങ്കെടുക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത് ഒക്കെ വസിയാമിൻ നോമ്പിനേക്കാൾ ശ്രേഷ്ഠമാണ്, വതസ്ബീഹിൻ തസ്ബീഹിനേക്കാൾ ശ്രേഷ്ഠമാണ്, വദുആഇൻ ദുആയേക്കാൾ ശ്രേഷ്ഠമാണ്, വനഹവിദാരിക്ക അതുപോലത്തെ എല്ലാ ഇബാദത്തുകളെക്കാളും ശ്രേഷ്ഠമാണ് ഇൽമു കൊണ്ട് ജോലിയാകുന്നത്. അതുകൊണ്ട് ഫർദായ നിസ്കാരം ഒഴിച്ചിട്ട് ഇൽമു കഴിക്കാന്നല്ല, ഫർദ് കഴിച്ചിട്ട് സുന്നത്തായ ഏത് പുണ്യകർമ്മങ്ങളെക്കാളും ബഹുമാനമുള്ള കാര്യമാണ് ഇൽമുമായുള്ളത്. എന്തുകൊണ്ട്? അറിവിന്റെ ഉപകാരം
അറിവ് നേടിയാൽ ആ അറിവ് നേടിയവന് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നു. വന്നാസ് സമൂഹത്തിന് മുഴുവനും അതിന്റെ ഉപകാരം. ഒരാൾ സുന്നത്ത് സ്കെച്ച് അയാൾക്ക് മാത്രമേ അതിന്റെ ഫലം ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഒരാൾ ഒരു നല്ല ക്ലാസ് എടുത്താൽ അയാൾക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവനും കിട്ടുകയാണ്. അപ്പൊ അത് ജനങ്ങൾക്കും ഉപകരിക്കുന്നു. വന്നവാഫിലുൽ ബദനിയത്തി മഖ്സൂറത്തുൻ അലാ സാഹിബിഹാ വലിഅന്നൽ ഇൽമ മുസഹ്ഹിഹുൻ ലിഗൈരിഹി മിനൽ ഇബാദാത്ത്. അറിവ് എന്ന് പറയുന്നത് ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന സംഗതിയാണ്. അറിവില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്, അറിവില്ലാതെ നോമ്പെടുത്താൽ നോമ്പ് ശരിയാവില്ല. അപ്പൊ അറിവ് എന്നത് മറ്റുള്ളതിനെ ക്ലിയർ ആക്കുന്ന വിഷയമാണ്. അറിവ് ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് അതില്ലാതെ അറിവ് നേടാനും അറിവുമായി ബന്ധപ്പെടാനും സാധിക്കും. വലിയ അന്നൽ ഉലമ അവർസത്തുൽ അംബിയ, പണ്ഡിതന്മാർ അംബിയാക്കളുടെ സ്വത്ത് വിഹിതിച്ചു വാങ്ങിയവരാൾ. അത് വിതരണം ചെയ്യേണ്ടത് അവർ തന്നെയാണ്. അംബിയാക്കള് കെട്ടിപ്പൂട്ടി വെക്കാനല്ല, അവർക്ക് അള്ളാഹു തആല അറിവ് കൊടുത്തപ്പോ അതവർ വിതരണം ചെയ്യാ ചെയ്ത്, ആ വിതരണത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യുകയാണ് ചെയ്തത്. അതിനുവേണ്ടി ആ മുമ്പിൽ വെട്ടിത്തെറിച്ചത്, അതിനുവേണ്ടി ആ തലേത് മുറിവേറ്റത്, അതിനുവേണ്ടിയാണ് നാടും വീടും വിട്ടത്. അങ്ങനെ പ്രതിഫലേച്ഛയില്ലാതെ തന്നെ സേവന രംഗത്തിറങ്ങി ഇൽമ പ്രചരിപ്പിച്ച ആ അംബിയാക്കളുടെ അതേ സ്ഥാനം കൈകാര്യം ചെയ്യേണ്ടവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് ഇൽമിന് വലിയ പ്രത്യേകതയാണ്. വലൈസ ദാലിക ലിൽ മുതഅദ്ദിബീൻ മുതഅബ്ബിദീൻ, ഇബാദത്തെടുക്കുന്നവർക്ക് അവർ പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ. അതേസമയത്ത് അംബിയാക്കളുടെ അവകാശികൾ എന്ന നിലക്കുള്ള പ്രവർത്തനത്തിന് കഴിയില്ല. വലിയ വിവരമുള്ളവർ പറയുന്നത് അനുസരിക്കൽ വിവരമില്ലാത്തവർക്ക് നിർബന്ധമാണ്. വലിയ അതുപോലെ അറിവ് എന്ന് പറയുന്നത് അതിന്റെ ഫലം ആ അറിവിന്റെ വക്താവ് വരിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കുക. താജുൽ മൊഫാത്തായി പോയി, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നൂറുൽ മൊഫാത്തായി പോയി, അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു, പക്ഷേ അവര് പഠിപ്പിച്ച അറിവ് അതിപ്പോഴും ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്, അതിങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് അതിന്റെ വക്താവ് മരണപ്പെട്ടു പോയാലും അതിന്റെ ഫലം നിലനിന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതേസമയത്ത് മറ്റ് പുണ്യകർമ്മങ്ങൾ അതിന്റെ വക്താവ് മരിക്കുന്നതോടെ അതവിടെ തീർന്നു, അതവിടെ അസുന്നത്തുകാരൻ കഴിഞ്ഞു, ആ തസ്ബീഹ് കഴിഞ്ഞു, ആ ദിക്ർ കഴിഞ്ഞു. അപ്പോ ഇതിന് വലിയ മഹത്വമാണ്. വലിയ ഇസ്ലാമിക നിയമം അത് സജീവമാക്കി നിർത്തുക എന്നത് ഇൽമു അവശേഷിക്കുന്ന കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇൽമുൽ മില്ല, അതുപോലെ തന്നെ മഅലിമുൽ മില്ല, ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ചിഹ്നം, ആ ചിഹ്നത്തെ കാത്തു സൂക്ഷിക്കലും ഇൽമു അറിവ് കൊണ്ടാണ്. അതുകൊണ്ട് അറിവിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ആ അറിവിന്റെ പ്രചരണത്തിനു വേണ്ടി പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് നല്ല നിലക്ക് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ദഅവത്ത് തന്നെയാണ്. ദീനീ ദഅവത്ത്, എല്ലാവർക്കും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് ചീത്ത പറഞ്ഞുകൊണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല, പ്രകോപനം ഉണ്ടാക്കിയിട്ടല്ല, ദേഷ്യം പിടിച്ചുകൊണ്ടല്ല, മറിച്ച് നല്ല സ്വഭാവത്തിൽ, നല്ല നീറ്റ് സ്വഭാവം. ഒരാൾ ഉപദേശിക്കാൻ, ആ ഉപദേശിക്കുന്ന ഉപദേശം കേട്ടാൽ സ്വീകരിക്കണം എന്ന് തോന്നണം, ആ ശൈലിയിലാണ്. അതുകൊണ്ടാണല്ലോ ഹാറൂൺ റഷീദ് രാജാവിനെ ഒരാൾ ഉപദേശിച്ചിരുന്നു, വളരെ പരുഷമായ രൂപത്തിൽ ഉപദേശിച്ചു. ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, എന്നേക്കാൾ മോശമായ ഒരാളെടുക്കല് നിങ്ങളെക്കാളും വലിയ ഒരാളെ പടച്ചവൻ പറഞ്ഞു വെച്ചിരുന്നു. എന്നിട്ട് അള്ളാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞത്, ഹാറൂൺ റഷീദ് രാജാവ് പറയാൻ, ആ വളരെ മോശക്കാരനായ മനുഷ്യരോട് നല്ല നിലക്ക് സംസാരിക്കണമെന്നാണ്. അപ്പൊ അതാരാണ് പറഞ്ഞയച്ചത്? മൂസാ നബി അലൈഹി ഇസ്ലാമിനെയാ പറഞ്ഞയച്ചത്. ആരെടുക്കലാ? ഫിറൗനോട് എടുക്കലാ. ഫിറൗനോട് സംസാരിക്കുമ്പോ പോലും ഖൂലാലഹു ഖൗല ലയ്യനൻ, വളരെ മയമായി സംസാരിക്കണം, പ്രകോപനപരമായി സംസാരിക്കരുത്, വളരെ മയമായി സംസാരിക്കണം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം നൽകി. അതുകൊണ്ട് മാത്രമേ സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ കഴിയൂ. മറ്റതുകൊണ്ട് ചിലപ്പോ ധീരമായ പ്രഖ്യാപനങ്ങളൊക്കെ, ചിലപ്പോൾ എതിരാളിയെ അടിച്ചൊതുക്കാനെന്ന നിലക്ക് ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ കഴിയും. അപ്പൊ കുറെ ആൾ തെക്കിപ്പീറും ചെല്ലും, പക്ഷേ എതിരാളി നന്നാകില്ല. എതിരാളി നന്നാകാൻ എതിരാളിയുടെ ഹൃദയവും കൂടി പിടിച്ചെടുക്കുന്ന നിലക്കായിരിക്കണം സംസാരിക്കുന്നത്. ഇന്നലെ ഞാൻ ഏകദേശം ഈ ഒരു 4:30 സമയത്ത് ഞാൻ കുറ്റിയാടിയിൽ സിറാജുൽ ഹുദയുടെ 2 ക്യാമ്പസ് ഉണ്ട്, ടൗണിലുള്ള ക്യാമ്പസ് പലരോട് വന്നിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് ഒരു 600-700 മീറ്റർ അപ്പുറം ഒരു വലിയ ക്യാമ്പസ് ഉണ്ട്, ഏകദേശം 25 ഏക്കർ സ്ഥലമുണ്ട്. അത് നല്ല കണ്ടാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ ചെറിയ റബ്ബർ തൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, വലിയൊരു നല്ല നിറഞ്ഞ സ്ഥലം. അവിടെ ഒരു 10-12 ബിൽഡിങ്, അതിൻ്റെ മേലെ വലിയ കുന്ന്. അപ്പൊ ഞാൻ ആ കുന്നിന്റെ മേലെ ഞാൻ ഫുള്ളായിട്ട് ഞാൻ കയറിയിരുന്നു. ഇന്നലെ ഒരു പകുതിയോളം കയറി, ആ പകുതിയോളം കയറിയത് ഒരു പണി നോക്കാൻ വേണ്ടി കയറിയതാണ്. കയറി നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങ്, ഏകദേശം
ബാംഗ്ലൂരിലേക്ക് പോകുന്ന വയനാട് റോഡും വയനാട് മലയൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഒരു കാഴ്ചയിൽ ആരും വന്നാൽ കുറച്ചു നേരം അവിടെ നിൽക്കണമെന്ന് തോന്നിപ്പോ, അത്ര രസമുള്ള കാഴ്ചയാണ്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളെ സിറാജുൽ ഹുദയുടെ കീഴിൽ സയൻസ് ആൻഡ് ആർട്സ് കോളേജ് ഉണ്ട്, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കോളേജാണ്. അപ്പൊ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, അവര് അവിടുത്തെ പ്രിൻസിപ്പാളും അവിടുത്തെ മാനേജർ നമ്മുടെ ദേവ കോളേജിൽ തന്നെ പഠിച്ച് പി ജി എടുത്ത ഒരു തങ്ങൾ, ആ തങ്ങളാണ് മാനേജർ. അപ്പൊ അവരൊക്കെ കൂടി താഴെ വന്ന്, ഞാൻ വരെ ആസ്വദിക്കണമെങ്കിൽ വന്നോളി തന്നെ, ഞാൻ ഒരു തമാശ പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും കയറി മേലെ വന്നു, കുറെ മേലെയാണ് കയറി വന്നു. അപ്പൊ അവരൊക്കെ കോളേജിൽ ഈ ഡിഗ്രി കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളൊക്കെ അവിടെ വന്നപ്പോൾ അവർക്ക് വലിയ ആവേശം, അവരെല്ലാം ഫോട്ടോ എല്ലാം എടുത്ത്, ഫോട്ടോ ഒക്കെ എടുത്ത്, അത് നമ്മൾ അടയേണ്ട ആവശ്യമില്ലല്ലോ, റാഗിംഗ് ഒന്നുമല്ലോ. അപ്പോ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം അവരെ താഴെ കൊണ്ടുപോയി. സിറാജുൽ ഹുദയിൽ നല്ലൊരു പാർക്കുണ്ട്, ആര് വന്നാലും അവിടുന്ന് ഫോട്ടോ എടുക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിന്റെ ഉള്ളിൽ പോയി, പാർക്കിൽ നല്ല പുല്ലാണ്, ഞാൻ എല്ലാവരും അവിടെ ഇരിക്കുന്നു, ഞാൻ കസേരമില്ല, അവരൊക്കെ പുല്ലിലിരുത്തി. എന്നിട്ട് ഈ കോളേജിലെ കുട്ടികൾക്ക് ഞാനൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ ഞാൻ നോക്കി, ആ അവർ ടൂറ് പോവാണ്, അജ്മീറിലേക്ക് ആ ടൂറ് പോകുന്നത്. അജ്മീറിലേക്ക് ടൂറ് പോകുന്ന ഈ കുട്ടികളോടത്തിൽ രണ്ട് മുജാഹിദുണ്ട്, രണ്ട് സലഫി കുട്ടികളുണ്ട്, പിന്നെ നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന കുട്ടികളാണ്, പിന്നെ ഒരു കുട്ടി ഒരു അമുസ്ലിമായ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ പിന്നെ ചെയർമാനാണ്, അങ്ങനെ പാരന്റ്സിന്റെ ചെയർമാനാണ്, അങ്ങനെ ആ കുട്ടിയുണ്ട്. ഈ മൂന്ന് കുട്ടികൾ സിയാർത്തുമായി പോകുന്നതിൽ അവരുണ്ട്. അപ്പൊ ഞാൻ എല്ലാവർക്കും പറ്റുന്ന, എല്ലാവർക്കും അനുയോജ്യമായ ഒരു ക്ലാസ് എടുത്ത്, ആ ക്ലാസ്സിൽ ഞാൻ അജ്മീർ ഷെയ്ഖിന്റെ കറാമത്ത് പറഞ്ഞു, ആ ക്ലാസ്സിൽ സിയാറത്തിന്റെ മഹത്വം പറഞ്ഞു, ആ ക്ലാസ്സിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹീൽ ബുഖാരി ഹദീസാണല്ലോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്ത് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ശരീരത്തിൽ എന്റെ ശരീരം മറവിയണമെന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹിച്ചത് അവിടെ ഇറങ്ങുന്ന റഹ്മത്തും ബർക്കത്തും കിട്ടാനാണ്. ആ ഹദീസ് തരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിനെ സംബന്ധിച്ച് അറിയാത്ത പലരും സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചവരുണ്ടാവും, അവരൊന്നും നമ്മൾ പരിഹസിക്കരുത്, അവരെ നിന്ദിക്കരുത്. അവർക്ക് കാര്യം മനസ്സിലായാൽ അവർക്ക് സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കി അവർ ഉൾക്കൊള്ളും. അവർ നരകത്ത് കടക്കണമെന്ന് വെച്ചിട്ട് മുജാഹിദായതല്ല, അത് ശരിയാണെന്ന് വിചാരിച്ച് പെട്ടുപോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ്, അവർക്ക് എല്ലാ ക്ലാസ്സും കേട്ട് അവസാനം അസറിനെയും ജമാഅത്തായി നമ്മൾ ഉസ്കരിച്ച് അവർ പിരിഞ്ഞു. പോകുമ്പോൾ ഞാൻ മാനേജറോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് അവരെ സുന്നിയാക്കിയിട്ട് മടക്കിക്കൊണ്ടിരണം എന്ന് ഞാൻ ഏൽപ്പിച്ചു. അങ്ങനെ നമ്മൾ കുറെ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് കാര്യം വരില്ല, മറിച്ച് നല്ല നിലയ്ക്ക് കാര്യങ്ങളും തെളിവുകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ഒരു വിമർശന ശൈലി പറയേണ്ടില്ല, വിഷയങ്ങൾ പറഞ്ഞതിന്റെ ഇടക്കങ്ങ് പറഞ്ഞാൽ മതി, അപ്പൊ അത് നന്നായിട്ട് ഫലവത്തായി വരും. അങ്ങനെ നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾ സമൂഹത്തിന് നൽകണം, അതുപോലെ തന്നെ ജനങ്ങൾക്ക് നൽകണം, എല്ലാവർക്കും നല്ല ക്ലാസ്. അത് കേട്ടാൽ നമ്മൾ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു ഉദാഹരണം പറയാം, നമ്മുടെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പത്താള് ക്ലാസ്സിന് ഉണ്ടാവും, ചേരും നോക്കും ആറാളേ ഉള്ളൂ, ചെന്ന ഉടനെ തന്നെ നമുക്ക് ദേഷ്യം പിടിച്ച്, ഇതെന്താ ആറാള്, സുബാനത ഇപ്പൊ അന്നോളോട് ഉറപ്പിടിച്ചിട്ട് കാര്യമുണ്ടോ? വാസ്തവത്തിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെല്ലുമ്പോ പത്താളുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, ആറാളേ വന്നുള്ളൂ, ആരെ കുഴപ്പ, ചെന്ന എന്റെ കുഴപ്പ, അല്ലെ ഞാൻ വരുത് എന്ന് പറഞ്ഞാൽ പത്താള് വരുമില്ലേനോ, ഞാനതിന് കൊള്ളാത്തോണ്ടല്ല ആറാളായി പോയത്. അതിന് അവരോട് ദേഷ്യം പിടിച്ചില്ല, എന്നോട് എന്നെ ദേഷ്യം പിടിക്കണ്ടേ, ഈ പോയ എന്നോടെ ദേഷ്യം പിടിക്കണ്ടേ, സംഘാടകരോടും ദേഷ്യം പിടിക്കരുത്, സംഘാടകർ ദേഷ്യം പിടിച്ചാൽ അടുത്ത സംഘാടനത്തിന് അവരുണ്ടാവില്ല, അവരോട് ആ പത്താള് അല്ല ആറാളുണ്ടായില്ലേ, ഞാൻ വിചാരിച്ചു രണ്ടു മൂന്നാളേ ഉണ്ടാവുന്ന, അപ്പൊ അവർക്ക് നല്ല സന്തോഷം, ഇനി അടുത്ത ഇനി ഒരു പത്താളെ സംഘടിപ്പിക്കണമെന്ന് അവരെ മനസ്സിൽ വരും. നേരെ മറിച്ച് അവരെ മോട്ടിവേഷൻ ചെയ്യുന്ന വർത്താനല്ലാതെ, അവർക്ക് പ്രചോദനം നൽകുന്നതല്ലാതെ, അവർക്ക് വിഷമിക്കുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, പോയ മൊയിലാർക്ക് ചിലപ്പോ ചായ കൊണ്ടുവന്ന്, പഞ്ചസാരയില്ലാത്തയാന്ന് എന്നെ നന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ടാ കൊണ്ടുവന്ന്, അല്ലെ പഞ്ചസാര ഉള്ളത് പറഞ്ഞപ്പോൾ പഞ്ചസാര ഇല്ലാത്തോണ്ട് അതൊന്നും ചൂടായിരുത്, തൽക്കാലം അങ്ങ് കുടിച്ചാൽ മതി, പ്രശ്നമൊന്നും വരില്ല, അതുകൊണ്ട് മരിച്ചു പോകുന്നില്ല. അപ്പോ കുടിക്കുന്നില്ലെങ്കിൽ കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഇങ്ങൾ കുടിച്ചോളം തന്നെ കൊടുത്താൽ അവർക്ക് തോന്നിയത് ബർക്കത്തിനാന്നാണ്, ഇയാൾക്ക് മനസ്സാരമുള്ളതുകൊണ്ട് കൊടുത്തതാ, എന്നാലും തിരക്കേടില്ല, സന്തോഷമായി. അങ്ങനെ എല്ലാവരും ഈ സന്തോഷിപ്പിക്കുന്ന ശൈലിയിലേ നമ്മുടെ ദീനീ ദൈവത്ത് നടത്താവും, ആരെയും വെറുപ്പിക്കുന്ന ശൈലി നടത്തരുത്, ഒരാളോട് നമുക്ക് വെറുപ്പ് പിടിക്കരുത്. വെറുപ്പ് പിടിക്കാൻ അങ്ങനെ അധ്യായമേ ദേവാരംഗത്ത് ഉണ്ടാൻ പാടില്ല, വെറുപ്പ് പിടിക്കാൻ അങ്ങനെ സംഭവം ഉണ്ടാൻ പാടില്ല. എല്ലാരോടും പുഞ്ചിരി, അതാണ് എല്ലാരോടും പുഞ്ചിരിക്കുക, അതാണ് എല്ലാരോടും നല്ല സ്വഭാവം, നല്ല വർത്തമാനം. ഈ ആരിൽ നിന്ന് ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ഇവര് കിതാബുൽ അദ്ഖിയാ എന്നൊരു കിതാബുണ്ട്, ബുദ്ധിമാന്മാരെ പറ്റി പറയുന്ന കിതാബാണ്, അതിൽ പല ബുദ്ധിമാന്മാരെ ചരിത്രം ഉണ്ട്. അതിൽ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു 10 കാര്യം, ബുദ്ധിമാന്മാരുടെ 10 ലക്ഷണങ്ങൾ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട ലക്ഷണം, നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നവരൊക്കെ മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞ 10 ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം, ലാ യസ്അമു മിൻ തലബിൽ ഫിഖ്ഹി തൂല ദഹ്രിഹി, എത്ര കാലം പഠിച്ചാലും
പഠിച്ച് മടുക്കൂല, പിന്നെയും പിന്നെയും പഠിക്കും, പിന്നെയും പിന്നെയും കിതാബ് നോക്കും, പിന്നെയും പിന്നെയും വായിക്കും, പിന്നെയും പിന്നെയും അറിവുള്ളവരുടെ സദസ്സ് പങ്കെടുക്കും. ഒരിക്കലും പഠിച്ചിട്ട് മതിയാവൂല, മടുക്കൂല, അതൊരു ബുദ്ധിമാന്റെ ലക്ഷണമാണ്. മറ്റൊന്ന് വലാ യതബറഉ മിൻ തലബിൽ ഹവായിജ് മിൻ ഖിബലിഹി, അവനോട് ആരെന്ത് ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞാലും അവന് കയ്യും പോലെ നിർവഹിക്കുക എന്നല്ലാതെ എന്നെ കൊണ്ടാവൂല എന്ന ഒരു ശൈലി അവൻ സ്വീകരിക്കൂല. പരമാവധി എങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയും നോക്കും. യസ്തഖ്സിറു ഖലീല അൽ മഅറൂഫി മിൻ ഗൈരിഹി, വേറെ ഒരാൾ എത്ര ചെറിയ സംഗതി ചെയ്തു കൊടുത്താലും വലിയതായിട്ട് കാണും. സംഗതി ചെയ്തു കൊടുത്തത് ചെറിയൊരു കാര്യമാണ്. എന്നാൽ ഉദാഹരണത്തിന് ഒരു വഴിക്ക് പോകുമ്പോൾ ഒന്നാ വഴി കാണിച്ചു ചോദിച്ചു, അപ്പോൾ എന്ത് പറഞ്ഞ്, ഞാൻ ഒരു 100 മീറ്റർ ഞാനും കൂടി വരാം, ഞാനും കാണിച്ചു തരാം. അയാൾ അടുത്തോളം നടന്നു വന്നു, അല്ലെങ്കിൽ നമ്മളെ വണ്ടിയിൽ വന്നു. എന്നാൽ അയാൾ വലിയ ഉപകാരമായി പോയി. അങ്ങനെയാണ്. അല്ലെങ്കിലോ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ വേറെ ആരോടും ചോദിച്ചങ്ങ് പോകാനോ? അങ്ങനല്ല, ആ കിട്ടിയത് വലിയൊരു ഉപകാരമായിട്ട് പറയണം. വേറെ ഒരാളിന് കിട്ടുന്നത് ഇത്ര ചെറുതാണെങ്കിലും വളരെ വലുതായി കാണുന്നു. അതേസമയത്ത് നമ്മൾ എത്ര വലിയത് ചെയ്തു കൊടുത്താൽ അത് വളരെ ചെറിയതായിട്ട് കാണണം, അങ്ങോട്ട് ചെയ്തു കൊടുത്ത് ചെറുതായി കാണണം. അതേസമയത്ത് ഇങ്ങോട്ട് ചെയ്ത് കിട്ടിയത് വളരെ വലുതായി കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അയ്യറാ ജമീ അഹലി ദുനിയാ ഖൈറും മിന്നു, ദുനിയാവരുടെ എല്ലാവരും എന്നെക്കാൾ നല്ലവരാണെന്ന് വിശ്വസിക്കണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു പ്രത്യേകതയാണ്, എല്ലാവരും എന്നെക്കാൾ നല്ലവരാണെന്ന് വിശ്വസിക്കണം. ഏറ്റവും മോശം ഞാനാണെന്ന് വിശ്വസിക്കണം, അപ്പോഴേ ഒത്തം ബുദ്ധിമാനാവുള്ളൂ. നേരെ തിരിച്ചാണെങ്കിൽ എല്ലാവരും മോശക്കാർ, ഞാനൊരു നല്ലവൻ എന്നാ ചിന്തയെങ്കിൽ ബഹുമാനമൊന്നും മതിയാവില്ല, എത്ര ബഹുമാനം കിട്ടിയാലും മതിയാവില്ല. അപ്പൊ അങ്ങനല്ല, എല്ലാവരും എന്നേക്കാൾ നല്ലവർ, ഏറ്റവും മോശക്കാരൻ ഞാൻ. അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടത്. മറ്റൊരാളൊരു മോശം ചെയ്യുന്നത് കണ്ടാലോ, മറ്റൊരാൾ മോശം ചെയ്യുന്നത് കണ്ടാലേ അദ്ദേഹത്തിന് അള്ളാഹു തല പുറത്തു കൊടുത്ത് എന്നേക്കാളും ചിലപ്പോൾ രക്ഷപ്പെടുന്ന ആളായിരിക്കും. ചിലപ്പോൾ അയാൾ തൗബാ ചെയ്ത് അള്ളാഹു പുറത്തു കൊടുത്താലോ, അതേസമയത്ത് എനിക്കുള്ള പുറത്ത് തന്നില്ലെങ്കിലോ, മറ്റൊരാൾ നല്ല ചെയ്യുന്ന കണ്ടാൽ അതുപോലെ തന്നെ നല്ല എനിക്കും ചെയ്യാൻ സാധിക്കേണ്ടിയിരുന്നു എന്നൊരാഗ്രഹം. ഇങ്ങനെയാണ് ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാവുക എന്ന് അദ്ഖിയായിൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ നല്ല ബുദ്ധിമാന്മാരായിട്ടായിരിക്കണം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല തൗഫീഖ് ഈ സുഫയുടെ പ്രവർത്തകന്മാർക്കും അതുപോലെ ട്രെയിനർമാർക്കും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ SSF SOESന്റെ SEDC അതുപോലെ തന്നെ SMA നമ്മുടെ സംഘടനകളുടെ, നമ്മുടെ സ്ഥാപനങ്ങളുടെ, നമ്മുടെ ദീനി പ്രവർത്തകന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, നിരപരാധികളായി കുടുങ്ങിപ്പോയ നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്, വിദേശത്ത് കുടുങ്ങിപ്പോയവരുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ കുടുങ്ങിയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ. അതുപോലെ രോഗമുള്ളവരെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല സുഖപ്പെടുത്തട്ടെ. നല്ല ആഫിയത്തും തൗഫീഖും ബർക്കത്തും നമുക്കും നമ്മുടെ സഹകാരികൾക്കും നമ്മെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു തആല നൽകുമാറാകട്ടെ. വരുന്ന ജനുവരി 17 ഈ 3, 4, 5 തീയതികളിൽ സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന്റെ സമാപനമാണ്. സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. സമ്മേളനം ഇപ്പോൾ ഇങ്ങനെ ഓരോ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല സമ്മേളനങ്ങളും നടക്കും, അതുപോലെ പരിപാടികൾ നടക്കും. 25 പാവപ്പെട്ട ആളുകൾക്ക് 25 വീടുകൾ സിറാജുൽ ഹുദയുടെ കീഴിൽ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലയിൽ ഓരോന്ന്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 1, കർണാടകയിൽ 4, അങ്ങനെ 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒക്കെ കാഷ് കയ്യിലുണ്ടായിട്ട് തീരുമാനിച്ചതല്ല, പിന്നെ അള്ളാഹുവിന്റെ ഖജനാവിൽ ഉണ്ടാവും, നിങ്ങളെപ്പോലത്തെവരൊക്കെ എല്ലാ സഹായവും ചെയ്യും എന്ന പ്രതീക്ഷയിൽ തീരുമാനിച്ചതാണ്. തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ സിറാജുദ്ദീന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് എല്ലാ മഖ്ബറുകളും, മഖ്ബറുകൾ തന്നെ ജാറം മാത്രമല്ല, മഖ്ബർ എന്ന കബിർ, എല്ലാ കബറുള്ള കബർസ്ഥാനികളും ഒരു ദിവസം സിയാർത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സിറാജുലൊക്കെ നേർച്ച തന്നവരുണ്ടാവും അടുക്കിടക്കുന്ന, വേറൊരു സർക്ക് ചെയ്തവരുണ്ടാവും, ഇപ്പൊ സിറാജുലൊക്കെ വേണ്ടി പ്രവർത്തിച്ചവരുണ്ടാവും. അപ്പോ സിറാജുലയുടെ 25 വാർഷികത്തിൽ അവരെല്ലാം ഒന്ന് ഉൾപ്പെടുത്തണം, അവർക്കൊക്കെ ഒരു സമ്മാനം കൊടുക്കണം, ഒരു ഹദിയ കൊടുക്കണം. അതിനുവേണ്ടി എല്ലാ ഖബർസ്ഥാനികളും സിയാറത്ത്, നമ്മുടെ പ്രവർത്തകന്മാർ ഒരു നാട്ടിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ ഒരു വെള്ളിയാഴ്ച ഇന്ന ദിവസമാണ് സിയാറത്ത് എല്ലാവരും വരണോ, അതിന് കുറെ ആൾ വന്നാൽ അൽഹംദുലില്ലാ, അവരെ വാപ്പാർക്കൊക്കെ, അവരെ ഉമ്മാർക്കൊക്കെ, അവരെ കുടുംബങ്ങൾക്കൊക്കെ ഈ സിറാജുൽ ഹുദ വകയിൽ ഒരു സ്നേഹം, സേവനം, സമാധാനം, അതാണല്ലോ. അപ്പൊ ഖബറിൽ സമാധാനം, പോയവർക്കും സമാധാനം, സ്നേഹം പ്രകടിപ്പിക്കൽ, സേവനം സിയാറത്ത്, അങ്ങനെ ഒരുപാട് നല്ല നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ കൂടിയാണ് അതൊക്കെ വിജയിപ്പിക്കേണ്ടതും നടപ്പാക്കേണ്ടതും. അതിന് നിങ്ങളെല്ലാവരും സജീവമായി രംഗത്തുണ്ടാകണം എന്ന് വിനയത്തോടുകൂടി പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കളൊക്കെ
അതിന്റെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഉണ്ടാകും. അതേസമയത്ത് പ്രവർത്തിക്കാൻ വേണ്ടി യുവാക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ നമ്മുടെ സംഘടനാ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ സമിതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയും വലിയവരൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുമൊക്കെ ഇന്ന് സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൺവീനർ നമ്മുടെ അസറഫ് സൈദി മള്ളൂർ, അതിന്റെ ചെയർമാൻ നമ്മുടെ സൈനിയാണ്, അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഷാഫി സൈദിയാണ്, പിന്നെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ചെറുപ്പക്കാരായ പ്രവർത്തകന്മാർ. ഒരു ചെറുപ്പക്കാരിൽ നിന്ന് എനിക്ക് പറയൽ ജായിദ് എന്നെക്കാണ് വയസ്സ് കുറവാണല്ലായിരിക്കും, അതുകൊണ്ട് അങ്ങനെ പറയും. അപ്പോ അങ്ങനെ ചെറുപ്പക്കാരായ പ്രവർത്തകന്മാരൊക്കെ ഉൾപ്പെടുത്തി ഇനി നമുക്ക് വലിയ ഇവിടെ ഉള്ള ഉമറാക്കളെയും ആലിമീങ്ങളെയും പണ്ഡിതന്മാരൊക്കെ ഉൾപ്പെടുത്തിയുള്ള പരിപാടികളൊക്കെ നടത്തണം. അതിനൊക്കെ നിങ്ങളെല്ലാവരും സഹകരിച്ചു കൊടുക്കണം എന്ന് നിങ്ങളോടൊക്കെ വസീയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു തആല നമ്മളെല്ലാ അമലുകളും ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമീനാ റബ്ബേ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും ഞങ്ങളുടെ ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സംഘടനകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ വാക്കുകളും ഞങ്ങളുടെ എല്ലാ ചലനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, കിബിർ, ഉജ്ബ്, റിയാഹ്, ഹസദ്, അമലി, ഹിർസ്, ബിദഅത്ത്, ശഹബത്ത്, വളബ് തുടങ്ങിയ രോഗങ്ങളൊന്നും ഞങ്ങളെ കൽബിൽ തന്നേക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. ഇന്നല്ലാഹു ലാ യുഅയ്യിദു ഹാദ ദീന ബിർറജുലിൽ ഫാജിരി. മോശക്കാരെ കൊണ്ടു അള്ളാഹിന്റെ ദീന് അള്ളാഹു ശക്തിപ്പെടുത്തുമെന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങൾ നിന്റെ ദീനിന് എന്തെങ്കിലും ഖിദ്മത്തുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ നീ സാലിഹ്യങ്ങളിൽ പെടുത്തിക്കൊണ്ട് തന്നെ അതിന് തൗഫീഖ് തരണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അള്ളാഹു ഞങ്ങൾക്ക് മുഴുവനും നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹു, നൂറുൽ ഉലമ നൂറല്ലാഹു മർക്കദഹു, അങ്ങനെ തുടങ്ങി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങൾക്കും, അതുപോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമറാക്കൾക്കും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ സാദാത്തുക്കൾ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ പ്രവർത്തകന്മാർ, വിട്ടുപിരിഞ്ഞു പോയ സഹായിച്ചെയും സഹകരിച്ചെയും മോമിനീങ്ങൾ മോമിനാത്തു, അവർക്കെല്ലാം അവരുടെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങൾ രോഗമുള്ളവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേർച്ചകളും സദഖകളും ഏൽപ്പിച്ച പലരുമുണ്ട്. ആരെന്ത് ഉദ്ദേശം വെച്ച് നേർ ചെയ്തു അതിന് നീ ഫലം കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, വിദേശങ്ങളിലുള്ളവരും നാട്ടിലുള്ളവരുമായി ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين നമ്മുടെ മുന്നിലുള്ള SCDC യുടെ സമ്മേളനം അതെല്ലാവരും വളരെ ഗംഭീരമായ വിജയമാക്കണം എന്ന് അറിയിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.